അമ്പലത്തിലേക്ക് വരാ. ബ്രേക്ക് ഇടുമ്പോന്ന് പറഞ്ഞോടു റോബിയ, ഇതെന്താ ബ്രേക്ക് ഇടുമ്പോ ബ്രേക്ക് ഇടുന്നു ബ്രേക്ക് ഇടുന്നു പറയാൻ പറ്റുമോ? ബ്രേക്ക് ഇടുന്നു ബ്രേക്ക് ഇടുന്നു എത്രയായി? 20 രൂപ. 20 രൂപയ്ക്ക് ഒരു ഓട്ടോറിക്ഷ മേടിക്കാലോ, പിന്നെ 20 രൂപയ്ക്ക് ഒരു ഹെലികോപ്റ്റർ വാങ്ങിക്കാം. ഞാൻ വണ്ടി കയറുന്നതിന് മുമ്പ് തനിക്ക് കാശ് തന്നോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓ പിന്നെ ഇതുകൊണ്ടൊന്നും നന്നാവാൻ പോണില്ല ഏട്ടാ, ദഹനവും കിട്ടില്ല. ഇയാളെന്താ ഇവിടെ ഇരിക്കണേ? ഇയാളോടെ പോവാ നിക്ക. ഇല്ല എന്നാ പിന്നെ ഇറങ്ങുക. പെട്ടി അവിടെ ഈ ഹെഡ് മാസ്റ്റർ മുറിയതാണാവോ? എന്താ നിനക്ക് വല്ല ചൊറിച്ചിലുണ്ട? ഹെഡ് മാസ്റ്റർ അല്ല പ്രിൻസിപ്പൽ. അതെ, ഹെഡ് മാസ്റ്റർ മൂത്തു മൂത്താ പ്രിൻസിപ്പൾ ആവുക. പ്രിൻസിപ്പൾ കൊള്ളരായ്മ കാണിച്ചാ ഹെഡ് മാസ്റ്റർ ആവൂ. ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. മുറി ഏതാ? ദാത്. ഓ വരിക. എന്താ ഇത് അരയിലി ചങ്ങലി കിട്ടി പൂട്ടിയണേ? ഭ്രാന്തുള്ളവരെ പൂട്ടാനാ? കുടുംബത്തിൽ എല്ലാവർക്കും ഭ്രാന്തുണ്ടാ? ഞാൻ നിന്റെ ബാല്യകാരനം നല്ലല്ലോ, ഇതൊന്ന് പിടിച്ചോടേ. ഇതെന്തൊക്കെ ഒരു മാനസിക രോഗിയുള്ള പോലെ ഇരിക്കണേ. ശിവ ശിവ, ഇതിലിപ്പ ആണ് ഏതാ പെണ്ണ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റണില്ലല്ലോ ഈശ്വര. എന്താ തിരിച്ചറിയണോ? നിനക്ക് തിരിച്ചറിയണ്ടേ? കണ്ണുകണ്ടൂടെ ഇങ്ങോട്ട് വരിക. അച്ഛൻ അറിയോ? പിന്നെ ഞാൻ അറിയില്ലേ. ഇങ്ങോട്ട് വരിക, കുട്ടി അവിടെ വന്നോളൂ. ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമാണ്. ഞാനിപ്പോ അങ്ങനെ മുട്ടീന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് ഗർഭം ഒന്നും ഉണ്ടായില്ലല്ലോ. ആ ഫസ്റ്റ് പി ഡി സി എത്ര? എന്താ പറഞ്ഞത്? എന്റെ ഡാഡിയുടെ കൂട്ടാനാന്ന് അറിയായിരുന്നു. ഇതെന്താ സർക്കാർ ആശുപത്രിയിൽ മേശയാ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ? അയ്യോ പാവണ്ട്, ഉറക്കം വന്നിട്ടല്ലേ. ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂ, സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഉറങ്ങാനുള്ളതല്ലേ ബസ്. ഉറങ്ങിക്കോ, ആ കുട്ടി ഉറങ്ങിക്കോട്ടെ, ചലഞ്ച് ചെയ്യണ്ട. വേദന എടുത്താ? ചിലർക്ക് വേദന ഉണ്ടാവില്ല, അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളൂ. വേദന ഇല്ല അത്ര. അയ്യോ ദേ കുട്ടി ആയിട്ട് കണ്ടില്ലേ. ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേൽക്ക്, ഇത്തിരി സ്ഥലം കൊടുക്ക്. ആ ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇരുന്നോളൂ. ദേ അതൊന്ന് നേരെയാക്കാൻ പറ്റൂ? ആരെങ്കിലും ഒരാളൊന്ന് നേരെയാക്കുന്നേ. ആ എന്നാ വേണ്ട, ഞാൻ തന്നെ ചെയ്യാൻ പോകും. എല്ലാത്തിനും ഞാൻ വേണം, ശരിയാക്കാം. എന്ത് വൃത്തികേടാണോ കാണിച്ചത്? ഈ കാണിച്ചതോ? ആ അതെ, ആ വൃത്തികേട് ഒഴിവാക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വേറെ ദുരുദ്ദേശമൊന്നുമില്ല. വയസ്സായല്ലേ, ഇനിയെങ്കിലും തനിക്ക് ഇതൊക്കെ നിർത്തിക്കൂടെ? ഇതൊക്കെ ചോദിക്കാൻ താൻ ആരോടോ? ഞാൻ അവളുടെ കെട്ടിയോൺ. ആ എന്നാ പിന്നെ തനിക്ക് രണ്ട് തന്നെ. തന്നെ ഞാൻ കൈ വിടട്ടോ? കൈ വിട. ഞാൻ പറട്ടെ, സാരി കേറി കണ്ടു, അത് ഞാൻ വലിച്ചു പതുക്കെ ഇങ്ങോട്ട് നേരെയാക്കി വിട്ടു. ആ അതിനിപ്പോ ഇയാളെ തല്ലാൻ വരാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പ്രതിവിധിയെ ചെയ്യണ്ടേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, പഴയ പോലെ തന്നെ സാരി കയറ്റി വെച്ചേക്കാം, മതിയോ? വണ്ടി നിർത്ത, നിർത്ത, വണ്ടി നിർത്താൻ. ആ ഹോട്ടൽ ബ്രദേഴ്സ്. അപ്പൊ സിസ്റ്റേഴ്സ് ഒന്നില്ല ഇവിടെ? ഊണ് തയ്യാർ. ഊണ് തയ്യാറാണെങ്കിൽ ഊണ് വെച്ചിട്ടാണ് നീങ്ങാം. ഏയ് ഊണ് തീർന്നു, എന്താ ചെയ്യാ ഈശ്വര? നിന്നെ പെട്ടെന്നൊക്കെ ഊണ് തീർന്ന. ഇവിടെ അടുത്ത് വെയിറ്ററി ഹോട്ടൽ എവിടെയാ? എനിക്കൊന്ന് ഊണ് കഴിക്കാനാ. ഊണ് ഇവിടെ ഉണ്ടല്ലോ. എവിടെ? ദാ ഇവിടെ. ഇത്ര പെട്ടെന്ന് അരിവെക്കലും കഴിഞ്ഞോ? എന്താ പിന്നെ ഉണ്ണാം? ഇതെന്തൊരു മറിമായം, ഊണ് തീർന്നു. ഇവിടുത്തെ നാട്ടുകാർ മോശമല്ലോ. എന്താ ആളെ കളിയാക്ക? പുറത്ത് വരുമ്പോ ഊണ് തയ്യാർ, അകത്ത് വരുമ്പോ ഊണ് തീർന്നു.
എന്തായി കഥ? തിരുമേനിക്ക് തെറ്റുപറ്റിയതാ. ദേ ഇത് കണ്ടോ. തിരുമേനി ആളൊരു മണ്ടനാണല്ലോ. മണ്ടനെ, നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ സംബന്ധക്കാരനാ നിന്റെ തന്ത. പറ്റി നിന്ന് നമ്മളമ്മനെ കെട്ടളാപ്പ. അതേ, ഈ റോഡ് ഇപ്പൊ എങ്ങടാ പോണേ? ഈ റോഡ് ഇപ്പൊ അങ്ങോട്ട് പോണില്ല. ഒരു 10-30 കൊല്ലായിട്ട് ഇവിടെ തന്നെ കിടക്കണേ. നമ്പൂര് ഇപ്പൊ എങ്ങട്ടാ പോണേ? ഞാൻ ഇപ്പൊ എങ്ങടും പോണില്ല. ഒരു 10-40 കൊല്ലം കഴിഞ്ഞിട്ടേ എന്നെ ഇവിടെ നിന്ന് കെട്ടിയെടുക്കുള്ളൂ. അതുകൊണ്ട് തനിക്ക് വല്ല വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല. ഒരു 10-40 കൊല്ലം കഴിഞ്ഞാൽ പോകുന്നുള്ളത് മനസ്സിലായി. കാരണം ഈ ദുഷ്ടനെ പന പോലെ വളർത്തുന്നാണല്ലോ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ളേ. അപ്പൊ എന്നെ തന്നെ ഒന്ന് എളുപ്പത്തിൽ ഇവിടുന്ന് കൊണ്ടുപോയില്ല അല്ലേ? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടല്ലോ. നിങ്ങൾ ദുബായിലുണ്ടായിരുന്നു, ഖത്തറിലുണ്ടായിരുന്നു, കണ്ണൂർ ജയിലിലുണ്ടായിരുന്നു. എന്താ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്നോന്ന് ഒന്ന് പോടോ. അല്ല, ഒരു വിഗ്രഹം കളവേസില് ഇതുപോലെ ഒരു നമ്പൂരിനെ അവിടെ കണ്ടീനേ. അതെ, ആ കണ്ണാടി ഒന്നും ഇല്ലേ? നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് പലരും തെറ്റിദ്ധരിച്ച് കുടുങ്ങിയിട്ടുണ്ട്. അതിന്റെ അഞ്ച മാമുക്കോയ, ഇത് ഞാൻ ഉമ്മുക്കോയ. നിങ്ങൾക്കൊന്ന് കേൾക്കണം, എന്റെ പുന്നാരക്ക ഞാൻ ഇക്കല്ല തിരുമേനിയാ. എന്റെ പുന്നാര തിരുമേനിയാട്ടാ. ഈ ഒറ്റ കാരണത്താൽ ഞാൻ പുര തന്നെ പോകില്ല. ഇപ്പൊ എന്താ അതിപ്പോ ഓന്റെ ഭാര്യ? അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം അങ്ങനത്തെ? നിങ്ങക്ക് ഇഷ്ടാച്ചിട്ട് എന്താക്കുന്നേ? ഓൾ ഓനാന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇന്നെ കയറി പിടിക്കണേന്ന്. ഓ, നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ എന്റെ ഈശ്വര. എന്ത് ഭാഗ്യം? അല്ലാതെ തന്നെ രണ്ടുമൂന്നുണ്ട് എനിക്ക്. ഒന്ന് പോയാട്ടെ അവിടുന്ന്. അതൊക്കെ പോട്ടെ, ഈ റോസ് വില്ലേക്കുള്ള വഴി ഏതാ? റോസ് വില്ലേക്കുള്ള റോഡാണ് പോണേ. നേരെ പോയാ മതിയോ? അല്ല, മേലോട്ട്. തന്നെ വിളിക്കണ്ടോ? അല്ല, നിങ്ങളെ തന്നെ. എന്നെയോ? എന്താ കാര്യം? എന്താ തിരുമേനിയുടെ പിന്നിൽ? പിന്നിലോ? എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെയുണ്ട്. നിങ്ങൾക്കില്ലേ അങ്ങനത്തെ? ശരിക്കൊന്ന് നോക്കിയേ, ട്രൗസർ. ട്രൗസർ ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ. അതല്ല, തിരുമേനിയുടെ ആ കുടയിൽ. കുടയിലോ? ആ കുടക്ക് എന്തിനാ ഇപ്പൊ ഒരു ട്രൗസർ? അങ്ങനെ നാണുള്ള കാര്യങ്ങളൊന്നും കുടക്കില്ലല്ലോ. ശരിക്കൊന്ന് നോക്കിയേ. ശരിക്കും നോക്ക്. ഞാനൊന്നും കാണില്ലല്ലോ. എന്തത്ര ചിരിക്കാൻ! നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ചത്തോ? അതോ ഞാൻ വല്ല തമാശയും പറഞ്ഞു? അതല്ല തിരുമേനി. വേണ്ട, മേലോട്ടുള്ള കളി വേണ്ട. ആ കുടയൊന്ന് തിരിച്ചു പിടിച്ചേ. കുട തിരിച്ചു പിടിച്ച എന്താ വിശേഷം? ഇതാ തിരിച്ചു പിടിച്ചു. ഇതെങ്ങനെ എന്റെ കുടയിൽ വന്നത്? ഇതിപ്പോ വല്ല മന്ത്രവാദം വല്ലതും ഉണ്ടാവോ? എന്തിനാ ദേഷ്യപ്പെടണേ? നിങ്ങളെ എടുത്തോളൂ. ആണുങ്ങളുടെ അവസരം എങ്ങനെയാണോ പെണ്ണുങ്ങൾ ഇടുക? പെണ്ണുങ്ങൾ എടുത്തപ്പോ എന്താ അതുകൊണ്ടൊരു ദോഷം? പിന്നെ ഈ റോസ് വില്ലയിലേക്കുള്ള വഴി ഏതാണാവോ? ആ പോകുന്ന സ്ത്രീക്കറിയാം, അവരുടെ പിറകെ പോയാ മതി. അവരുടെ പുറകെ പോവേ. ഒന്ന് നിക്കോ, ഒന്ന് നിക്കൂ. ഏ ചാടി പോണു, നിക്കൂ അവിടെ. ഒന്ന് നിക്കൂ, ഒരു കാര്യം ചോദിക്കുന്നു. എന്താ ഈ സ്ത്രീ ഓടണേ? ഏ ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂന്നേ. റോസുലേശ്രീ ഒന്ന് നിക്കൂ, ഒന്ന് നിക്കൂന്നേ, ഒന്ന് നിക്കൂ. ഒരു വിഷയം, ഒരു വിഷയം ചോദിക്കാനുണ്ടായിരുന്നു. ഈ റോസ് വില്ലയിലേക്കുള്ള വഴി ഏതാണാവോ? റോസ് വില്ല? ആ റോസ് വില്ല ബംഗ്ലാവ്. ഓ, നമ്മുടെ ചാക്കോച്ച മോലാലയുടെ ബംഗ്ലാവോ? അത് ഞാൻ കാണിച്ചു തരാം. ഇതങ്ങോട്ട് നേരത്തെ പറയാൻ മേലായിരുന്നു. ഒരു വിഷയം റോസും ബാ, ഞാൻ കാണിച്ചു തരാം. ഇതാ റോസ് വില്ല ബംഗ്ലാവ്. അയ്യപ്പ, എന്തോ എന്താ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നന്നായി, ആ ട്രൗസ് തൊട്ടപ്പോ ഞാൻ തീരുമാനിച്ചതാ ഒന്ന് കുളിക്കണമെന്ന്. പിടിച്ചോളൂ.
നമ്പൂരി, ഇത് ഉത്സവം സദ്യയൊക്കെ നടക്കണ ഊട്ടുപുരി അല്ല, ഇത് ബംഗ്ലാവാണ്. ഓഹോ, ഊട്ടുപുരി അല്ലല്ലേ. സാധാരണ ഈ ഉത്സവം സദ്യയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കാട്ടാളന്മാരെ കാണാറില്ലല്ലോ. ഇതിപ്പോ ഏതാ ഈ സൃഷ്ടി? അല്ല, എവിടെ നിന്ന് കിട്ടി വട്ടം നമ്പൂരിയെ? വട്ടം നമ്പൂരി അല്ല, പിന്നെ നീളം നമ്പൂരിയാ. ഒന്ന് പോടോ അവിടുന്ന്. ഏ, ഇവിടെ കയറി വന്നിട്ട് എന്നോട് പോകാൻ പറയുന്നോ? ഈ വയറൻ നമ്പൂരിക്ക് എന്താ? വയറൻ നമ്പൂരി നിന്റെ എന്റെ ആരാ? നിന്റെ എന്റെ ആരാ? ഇവന്റെ അമ്മയുടെ ഇപ്പോഴത്തെ സംബന്ധക്കാരൻ. അയ്യോ, എന്നാ നേരത്തെ പറയണ്ടേ? നേരത്തെ പറയാൻ സമ്മതിക്കണ്ടേ? എന്നാ ഇപ്പൊ പറഞ്ഞു? എനിക്ക് ഒഴിവില്ല. ഒഴിവില്ലെങ്കി വേണ്ട. എന്തോ എന്നെയല്ല നിങ്ങളെയാ? അതിപ്പോ ഇങ്ങനെയൊക്കെയായി. ഇതാ നിന്റെ കോളേജ്? കോളേജിൽ സമരമായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതാ. ഇതിന്റെ ഡാഡിയുടെ ബംഗ്ലാവാ. ഈ വിവരത്തിന് ഒരു കാർഡ് അയച്ചുടായിരുന്നു നിനക്ക്. കോളേജ് എന്ന് ചോദിച്ചപ്പോ ആകെ വെപ്രാളായി. ആ സ്ത്രീ പറഞ്ഞപ്പോഴാ നീ ഇവിടെയുണ്ടെന്ന് മനസ്സിലായി. ആഴ്ചയിൽ ആഴ്ചയിൽ പോയി നിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് താത്രിക്കുട്ടി എന്നെ അവിടെ ഇരുത്തി പൊറിപ്പിക്കണില്ല. ഇല്ലത്തുനിന്ന് മാറി നിൽക്കാത്ത കുട്ടിയാണേ. നിന്റെ അമ്മ ഇതൊന്നും അറിയണ്ട. എനിക്കിവിടെ സുഖം. പരമ സുഖാണ്. തന്നോട് ചോദിച്ചില്ല. എന്നോടൊന്നും തോന്നരുത്. എന്നെ കണ്ട ഒന്നും തോന്നിലിടും. എന്നെ കണ്ട ഒന്നും തോന്നൂലെന്നോ? ഞാൻ ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് വരിക. എന്താ കയ്യില്? കയ്യില് സഞ്ചി. സഞ്ചിയിൽ എന്താന്ന് ചോദിച്ചേ? ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം. ഈ സഞ്ചിയിൽ എന്താണെന്ന് പറഞ്ഞാ ഇത് അങ്ങനെ തന്നെ തനിക്കാണ് തരാം. ആ താൻ വലിയ പറഞ്ഞ ആളാണല്ലോ. ഏതാണ്ട് സൂചന എനിക്ക് തരണം. സൂചന തരാം. ഇതിനകത്തുള്ളത് മധുരോ എരുവോ? മധുരം അല്ലേ. പിന്നെ ഉരുണ്ടിട്ടോ നീണ്ടിട്ടോ? ഉരുണ്ടിട്ട്. ഉരുണ്ടിട്ട് സുമാർ ഇതിന് എന്ത് വില വരും? ഒരു 65 പൈസ 75 പൈസ വരും. വരില്ലേ? ഞാൻ പറയട്ടെ. പറ. ഇതിന്റെ കളർ ഒന്ന് പറഞ്ഞാട്ടെ. നിറം മഞ്ഞ. മഞ്ഞ മഞ്ഞ. തിരുവേലി കുടുങ്ങി 5 രൂപ പോയി. ഞാൻ ഇത് വാങ്ങിയത് ബേക്കറി നിന്നല്ലേ? ബേക്കറി നിന്നും ആവാം. ഇങ്ങോട്ട് തന്നാലി. ഇത് ലഡു ആണ്. ലഡു ലഡു അല്ല, ലഡു അല്ല, ഓറഞ്ച്. ഓറഞ്ച് 5 രൂപ പോയി. ഞാൻ ഇന്ന് തന്നെ എല്ലാത്തേക്ക് പോകുന്നു. വണ്ടി കുരുക്കുള്ള കാശായി. പോട്ടെ. അയ്യോ പാവണ്ട്. ആകെ കയ്യിലുള്ള 5 രൂപയും പോയി. അല്ല കുപ്പായും കത്തിയല്ലോ. പണ്ടാറ കുരുപ്പും മയ്യത്ത് തിരുമേലി. ഇനി ആളൊന്നു ഓരോ രൂപയിൽ പോരട്ടെ. എന്തിനാ മുരളി? ഇത്തവണ പള്ളിപ്പെരുന്നാൾ നടത്താന്ന് എന്റെ ഭാര്യ കൊച്ചു ദേശീയ നേർന്നിരിക്ക. ഒരുപാട് പണച്ചെലവുള്ള കാര്യല്ലേ. നിങ്ങളുടെ വക ഓരോ രൂപ സംഭാവന. നിങ്ങളോടല്ലാണ്ട് പിന്നെ വേറെ ആരോടെ ചോദിക്കേ? പിടിച്ചോ. അല്ല മുതലാളി, ഒരു സംശയം. പള്ളിപ്പെരുന്നാളിന്റെ പുണ്യം ഞങ്ങൾക്കും കിട്ടുമോ? എന്തുകൊണ്ട് തേങ്ങയാന്നെന്താ പറയുന്നേ? അവളല്ലേ നേർന്നത്. അപ്പൊ അവൾക്കല്ലേ കിട്ടാ? ഒന്ന് പോയരാ, നിങ്ങള് പോയരാ. നിക്കി നിക്കി മോനെ, ഞാനൊരു 2 പ്ലേറ്റ് പരുത്തിക്കുരും 2 പ്ലേറ്റ് തേങ്ങപ്പെണ്ണാൻ കൊടുത്തായിക്കടാ. വെക്കണോ അവിടെ? അവന്റെ അമ്മയുടെ ഒരു സ്റ്റാർ ഹോട്ടല്, മനുഷ്യന് സമാധാനമായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ? ഭർത്താവേ രക്ഷിക്കണേ. ആ പോട്ടെ, വണ്ടി പോട്ടെ. ആ മതി മതി. ആ പിടിച്ച്. ആ ശവപ്പെട്ടി പിടിക്കുന്ന പോലെ പിടിക്കണടാ.
അതൊക്കെ ആ ഇതാ വീലില്ലടാ മോനെ ആ മിറ്റത്തിക്കേട്ടല്ലേ ആ ഓ ഇതമ്മേ ഫോൺ വരും ഇപ്പോ ആ ഹലോ അതെ അതെ സ്റ്റാർ ഹോട്ടൽ തന്നെ മസാല ദോശ മാത്രല്ല ചിക്കൻ റോസ്റ്റ് തൊട്ട് പട്ടിയിറച്ചി വരെയുണ്ട് നേരം വെളുത്തല്ലേ ഉള്ളൂ പണ്ടാറുടങ്ങാൻ ഞാൻ ആദ്യം കട ഒന്ന് തുറക്കട്ടെ ഞാൻ പല പച്ചത്തറി പറഞ്ഞാണ്ടല്ലോ വന്ന് കയറുമ്പോഴേക്കും തുടങ്ങും പൊടുക്കം പിടിക്കാനായിട്ട് നാശങ്ങള് ജെയിംസേ എന്തോ ഇക്കണക്കിന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നണേ അതിപ്പോ പ്രത്യേകം പിടിച്ചിട്ട് വേണോ ഇനി ജെയിംസേ തുടങ്ങിയില്ലോടെ ഇംഗ്രാവിളി എവിടെയാടാ കേശുമോനാളിന്റെ കടയിലാ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടതാ പോക്കിരി തരമല്ലേ കേശുമോനാളി കാണിച്ചത് ആ പാവം മറുതൂട്ടി ആശം 10-15 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുക കേശു മുതലാളിയുടെ മകന് അയാള് പറഞ്ഞു എന്തോ പിടിച്ചില്ല എന്ന് പറഞ്ഞ് മുന്നും പിന്നും നോക്കാതെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞ ഇതെന്താ വെള്ളരിക്കപ്പെട്ടോ എടാ സക്രിയ ഒന്നും നിന്നേ ധൃതി ഉണ്ട് സ്വല്പം ധൃതി ഉണ്ട് എനിക്ക് ധൃതിയില്ല എന്താ പോലീസ് ഇന്ന് എത്ര തീയതി 1-ാം തീയതി എന്താ വിശേഷം നല്ല വിശേഷം ചേട്ടാ നിന്റെ വിശേഷം അല്ല ചോദിച്ചത് ഇന്നത്തെ തീയതിയുടെ വിശേഷ തീയതി അത് അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാള് അതെന്നല്ല എന്താ വാടകയല്ലേ തരാ തന്നേക്കൂ തരാ തന്നേക്കൂന്ന് ഇപ്പൊ ഇല്ല നാളെ തരാം ഇന്ന് എനിക്ക് ശമ്പളം കിട്ടിയില്ല 1-ാം തീയതി ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറയും 2-ാം തീയതി ചോദിച്ചാൽ കിട്ടിയത് മുഴുവൻ തീർന്നു എന്ന് പറയും ഇതിന്റെ ഇടയിൽ ചോദിക്കാന്ന് വെച്ചാൽ ഒരു തീരുമില്ല ഞാൻ എന്താ ചെയ്യണ്ടേ തീർച്ചയായിട്ടും നാളെ തരാം അങ്ങനെ തരാന്ന് പറഞ്ഞോണ്ടായോ ഒരു പോർഷനിലാണെങ്കിൽ താമസക്കാരില്ല നിന്റെ വാടകയും കിട്ടാണ്ടായ ഞാൻ എങ്ങനെ ജീവിക്ക ഓ പിന്നെ പൗലോസ് ചേട്ടനെ ഞങ്ങളുടെ നക്കാപ്പിച്ച കിട്ടിട്ട് വേണ്ടേ ജീവിക്കാൻ ഒരു ഭാര്യ ഉള്ളതാണേലും ദുബായില് രണ്ട് മക്കളുള്ളതാണേലും അത് ദുബായില് പൗലോസ് ചേട്ടന് ഇപ്പൊ എന്തിന്റെ കുറവാ മോനെ എന്തോ സുഖിപ്പിക്കല്ലേട്ടാ എന്താ സുഖിപ്പിക്കണ്ടെന്ന് നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കടുംപിടുത്തം പിടിക്കണില്ല ഇപ്പൊ എനിക്ക് വാടകയും വേണ്ട വാടക നാളെ രാവിലെ തന്നാ മതി ഇനി വാടക ഇല്ലെങ്കിലും പോട്ടെ ഏ വീട് കാലിയാക്കി തന്നാലും മതി ഏ ചെല്ലേ ചെല്ലേട്ടാ ഈ പണ്ടാറം മനുഷ്യനെ കിടച്ചുറക്കില്ല എന്ന് വെച്ചാൽ എന്താ വലി എന്താത് എന്താന്ന് ബെല്ലടിച്ച് വിളിക്ക അല്ല ഞാൻ ആരാ ഞാൻ ഡോക്ടർ ബാലു ഡോക്ടർ ബാലു ഒരു ഒരു എന്താ പറയാ ഞാൻ പുറത്ത് നിൽക്കല്ലേ വിവരങ്ങൾ പറഞ്ഞാ മതിയോ അതോ കാണണോ അല്ല ഒന്ന് കാണാതെ എങ്ങനെ എനിക്ക് മടിയുണ്ടായിട്ടല്ല ഇവിടെ നോക്കി ഇതിന്റെ ഉള്ളിൽ അയ്യേ ഇതെന്താ എന്നെ കാണിക്കുന്നത് അപ്പൊ ഡോക്ടർ ഇത് കാണാൻ വന്നതല്ല അയ്യോ ഞാൻ ഈ വീടൊന്ന് കാണാൻ വേണ്ടി വന്നതാ അത് ശരി സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഡോക്ടർ ആണെന്ന് കരുതി അല്പം ഒന്ന് ബഹുമാനിച്ചു പോയി ക്ഷമിക്കണം കേട്ടോ അപ്പൊ വീട് വാടകയ്ക്ക് എടുക്കാൻ വന്നതല്ലേ അത് ശരി വീടില്ല കേട്ടാ വീടില്ല അല്ല ഇവിടെ ഒരു വീട് ഒഴിവുണ്ടെന്ന് അറിഞ്ഞു അറിഞ്ഞത് നേരാ അത് ഇതല്ല അപ്പുറത്തെ പോർഷൻ അത് മതി എനിക്ക് അതാ സൗകര്യം തനിക്ക് അത് സൗകര്യമായിരിക്കും പക്ഷെ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ അതെന്താ പരിചയമില്ലാത്തവർക്ക് ഞാൻ വീട് കൊടുക്കില്ല അതന്നെ പരിചയമില്ലാത്തവർക്ക് വീട് കൊടുക്കരുത് അത് നല്ലതാ പക്ഷേ നമ്മളെ ഇത്രയും പരിചയം ആയ സ്ഥിതിക്ക് ഈ പരിചയം പോരാ പോരെ തീരെ പോരാ അല്ല വീട് കിട്ടിയതിനു ശേഷം കൂടുതൽ പരിചയപ്പെടാം അപ്പൊ ഡോക്ടർ പോവല്ലേ ശരി അല്ല ഞമ്മണെങ്കിൽ മുറി ഒന്ന് നോക്കാം വേണ്ട അവനവൻ അവനവൻ തന്നെ നോക്കിയാണ് ശരി ശരി കാലത്തന്നെ മനുഷ്യന്റെ ഉറക്കം കടത്താൻ വേണ്ടി ഇറങ്ങിക്കാറുണ്ട് സക്രിയ ബാലു നീ ഇവിടെയാണോ താമസിക്കുന്നത് അതെ നീ എന്താ ഇവിടെ ഞാൻ ഈ വീട് വാടക കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് അവന്ന് നോക്കാൻ വേണ്ടി വന്നതാ എന്നിട്ട് പരിചയമില്ലാത്തോണ്ട് വീട് തരാൻ ഹൗസ് ഓണർക്ക് ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളോ നീ വാ
പൗലോസിട്ട ഇവൻ എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് പറഞ്ഞ 10-20 കൊല്ലക്കാലം ഞങ്ങൾ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായിൽ കിടന്നുറങ്ങി, ഒരു വസ്ത്രം ധരിച്ച് കഴിഞ്ഞിരുന്നവരാ. അത് ശരി. അപ്പൊ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു അല്ലേ? പൗലോസ് ചേട്ടൻ ഇങ്ങനെയാ, വലിയ തമാശക്കാരനാ. മോനെ സക്രിയ, എന്താ സുഖിപ്പിക്കില്ല കേട്ടാ. നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇയാൾക്ക് ഞാൻ വീട് കൊടുക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. വാടകയുടെ കാര്യത്തിൽ പേടിക്കണ്ട, ഇവൻ തന്നില്ലെങ്കിൽ ഞാൻ തരാം. അതല്ല കണ്ടീഷൻ, നീ വാടക തന്നില്ലെങ്കിൽ ഇയാൾ വാടക തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട് കൊടുക്കാം. അതെ, ഇത് തമാശയല്ല. ഓക്കെയാണോ? എനിക്ക് ഓക്കെ. അവിടെ എന്നാ എനിക്കും ഓക്കെ. എന്താ അയ്യോ, എന്റെ കളർ ടിവി തട്ടരുത് പതുക്കെ. വേഗം പൊക്കോ, ആരും കാണണ്ട. നീ എന്തിനാണത് വരലെന്നേ? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഇവിടെ നിന്ന അപകടം. അപകടം? എന്താ അപകടം? പിന്നെ പറയാം, പൊക്കോ. ഒന്ന് സഹായിക്കിഷ്ടല്ലേ? ആരാ ആരല്ല ലൈറ്റ് അണക്കണം. വണ്ടി വിട്. ഭയങ്കര കള്ളാ. കള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ വണ്ടി വിട്. എന്താ സാർ പ്രശ്നം? പ്രശ്നമൊക്കെ പിന്നെ പറയാം. ഓട്ടോക്കാരന്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്നോ? ടിവി ഓട്ടോക്കാരെ കള്ളം. നിന്റെ തന്തയാണോ? പല കള്ളന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. തന്തയ്ക്ക് വിളിക്കുന്ന കള്ളറെ ഞാൻ ആദ്യമായിട്ട്. ഓട്ടോക്കാരുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നോ? ലോൺ എടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ കൊണ്ടുപോകുന്നോ? അച്ഛനെ പിടിക്കും. അപ്പഴേ പറഞ്ഞില്ലേ അപകടമാണെന്ന്? എന്തായി അറിയോ? അറിയും. മേരിയുടെയും അശ്വതിയുടെയും കൂടെ ഓഫീസിൽ ജോലി വെക്കുന്ന ആളാ ഉണ്ണികൃഷ്ണൻ. ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ വീട്ടിൽ രാത്രി കക്കാൻ നടക്കലാണ് നിന്റെ പണിയല്ലേ? അതെ, ഞാൻ പോലീസിൽ അറിയിക്കാം. ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും. അവൻ അങ്ങ് വിട്ടാരെ. അതും വേണ്ടെന്ന്. അങ്ങ് പോട്ടെ. അവൻ എന്തോ പറയാനുണ്ടെങ്കിൽ പറയണേ. പറടാ, അടിക്കണോ? എന്റെ പൊന്നു സുഹൃത്ത്, ഞാനല്ല കള്ള, ഇവൻ ആ കള്ളൻ. ഞാൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഈ തെണ്ടി ഇവിടെ കൊണ്ടുവച്ചു. അത് തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സാധനങ്ങളൊക്കെ എവിടെ? അത് ആട്ടോക്കാരൻ കൊണ്ടുപോയി. കൃത്യമായല്ലോ തനിക്ക്. ജോസൂട്ടി? അതെ, ഞാനാ ജോസൂട്ടി. എന്റെ വരൂ, ഇരിക്കൂ. എന്താ കാര്യം? അല്ല സോഫിയ, ഉവ്, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. ഇരിക്കി, കേറിയിരിക്കി, കേറി. പിന്നെ സോഫിയ, എന്റെ ഭാര്യ. എന്തേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഏ, പ്രശ്നമൊന്നുമില്ല. എനിക്ക് അവരൊന്ന് കണ്ടാക്കൊള്ളായിരുന്നു. നമ്മൾ ആരാണാവോ? ഞാൻ സോഫിയുടെ അയൽക്കാരനാ. പേരെങ്ങനെയാ? ഉണ്ണികൃഷ്ണൻ. ആ, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഞാനതിന് നാട്ടിൽ വരാറില്ലല്ലോ. പിന്നെ ഉണ്ണികൃഷ്ണൻ അറിയോന്ന് അറിയില്ല. ഞങ്ങളുടെ കല്യാണം നാട്ടില് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണല്ലോ. ഉവ്വ്, എല്ലാം എനിക്കറിയാം. ഞാൻ വന്നത് സോഫിയുടെ അമ്മച്ചിക്ക് തീരെ സുഖമില്ല. എപ്പോഴാ എന്താ സംഭവിക്കാന്നറിയില്ല. ഉണ്ണികൃഷ്ണ, മനുഷ്യത്വമൊക്കെ എനിക്കുമുണ്ട്. പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്നാലും അവസാനമായി അവൾക്ക് അവളുടെ അമ്മച്ചിയെ കാണണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ വിളിച്ചോണ്ട് പോയിക്കോ. പക്ഷെ ഞാൻ വരില്ല. സോഫി എവിടെ? ഒന്ന് വിളിക്കോ. വിളിക്കാലോ. സോഫി, സോഫി, നിന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരിക്കണു. പേരെന്താ പറഞ്ഞത്? ശീഷണ. ഉണ്ണികൃഷ്ണൻ. എന്ത് കൃഷ്ണെങ്കിലും ആവട്ടെ, നിന്റെ തള്ളക്ക് സുഖമില്ലാന്ന്. അയ്യോ അയ്യോ, എന്റെ അമ്മച്ചേ, എന്റെ കർത്താവേ, എന്റെ അമ്മച്ചിക്ക് എന്ത് പറ്റിയോ? അയ്യോ, എന്റെ അമ്മച്ചിക്ക് എന്ത് പറ്റിയോ? അയ്യോ,
വരുത്താനായി അമ്മച്ചിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല. എനിക്കിപ്പോ പോണോ? എന്റെ അമ്മയല്ല നിന്റെ അമ്മയാ. നിങ്ങളൊന്നും മിണ്ടാതിരി മനുഷ്യ, എന്റെ അമ്മച്ചി ചത്തുവോ? നീ കിടന്ന് ബഹളം വെക്കാതെ ഈ തള്ള ചാവാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇപ്പോഴൊന്നും പൂവില്ല. നിങ്ങളൊരു വണ്ടി വിളിച്ചോണ്ടാ മനുഷ്യ. വണ്ടിയൊക്കെ വിളിക്കാൻ നീ ഡ്രസ് മാറിയിട്ട് വാ. താ എവിടെ പോവാ? താ ശീഷണ ഇവിടെ വാടാ. എനിക്ക് ആള് മാറിപ്പോയതാ. എങ്ങനെയാന്ന്? എങ്ങനെയാന്ന്? ഇങ്ങോട്ട് നീക്കടാ, ഇങ്ങോട്ട് നീക്ക്. നിനക്ക് ആള് മാറിപ്പോയില്ലേ? കാലത്ത് തന്നെ വലിഞ്ഞേറി വന്ന് ആളെ കളിയാക്ക. ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. ബാക്കിയുള്ളവരുടെ ഓരോ തലവേദനകള്, തള്ളക്ക് സുഖമില്ല എന്നുള്ള പേരും പറഞ്ഞ് ഒരു 10 ദിവസം ഈ പണ്ടാരം അവിടെ പോയി അടങ്ങുമോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചതാ. ഇപ്പൊ അതും പോയി. ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഞാൻ പോട്ടെ. നീ പോണോണ്ട് ഒരു കുഴപ്പമില്ല. വന്നു പോയ സ്ഥിതിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഒരു 10 ദിവസം ഈ പിശാചിനെ എവിടെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കും. ഇത്തിരി വെറ്റിലയും അടക്കയും ചുണ്ണാമ്പിന്റെ ചെലവല്ലേ ഉള്ളൂ. എനിക്ക് ഈ 10 ദിവസം സുഖമായിട്ട് ഈ രണ്ടെണ്ണടിച്ച് തിമർത്ത് കളിക്കണം. അല്ല, ഞാനിപ്പ എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട. നീ ഇപ്പൊ ചെയ്തതൊക്കെ വളരെ വിശേഷമായിരിക്കുന്നു. ഞാൻ ഇതൊന്നും എന്റെ ജീവിതത്തിൽ മറക്കില്ല. ഞാൻ പോട്ടെ. കർത്താവിന് വെള്ളം കൊടുക്കാൻ ആരുണ്ടായില്ല, പിന്നെ തള്ളക്കി. അവൾ ഏതായാലും ആ ഹോട്ടലിലാ ഉള്ളതെന്ന് ഉറപ്പായി. നീ ഒന്ന് ഫോൺ ചെയ്. എന്നിട്ടും അവൾ അറിയില്ലെന്ന് പറഞ്ഞ പുളിച്ച നാല് തെറി അങ്ങ് പൂശുക. കഴിച്ചോളൂ. അതിനെന്താ? എന്താ വേണ്ടേ? ഒരു ചായ. എന്താ തന്നെ അല്ല ഡോ ശ്രീകൃഷ്ണ? നിന്നെയാണെന്ന് തോന്നുന്നു. ആ പിശാചിന്റെ വട്ട. സോഫിയെ കിട്ടിയല്ല ആ തള്ള ചത്ത. ഇല്ലടോ, ഇനി ആ പെണ്ണിനെ കിട്ടിയിട്ട് തള്ള ചാവുള്ള ഒന്ന് വാശി പിടിച്ചിരിക്കയാ. ഇയാളാരാ? എന്റെ സുഹൃത്ത. വളരെ വേണ്ടപ്പെട്ട ആളാ. അതെ. ഇവന്റെ ആരെങ്കിലും ഇതുപോലെ പോയിട്ടുണ്ടോ? ആ ഇനി ആ തള്ളക്ക് ഏതെങ്കിലും ഒരു സോഫിയെ കിട്ടിയിട്ടേ ചാവാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ എന്റെ വീട്ടിലില്ലേ ഒരെണ്ണം ഒഴിവായിട്ട്, അതിനെ കൊണ്ടക്കടാ. ആ പേരും പറഞ്ഞ് ഒരു 10 ദിവസം രണ്ടെണ്ണടിച്ച് തിമർത്ത് കളിക്കാലോ. എന്നിട്ട് സുഖാവുക. സുഖാവാൻ നിങ്ങൾക്ക് ഇഷ്ട. ആരെങ്ങേരോ ഞാൻ പറഞ്ഞ കാര്യം നടക്കോ? ആ നടക്കും. ആവശ്യമുള്ളപ്പോഴേ അങ്ങോട്ട് അറിയിക്കാം. ശ്രീകൃഷ്ണ, സോഫി കിട്ടിയ തള്ള ചത്ത. ഇനി ആ പെണ്ണിനെ കിട്ടിയിട്ട് തള്ള ചാവുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കേടും. മാപ്പിളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുറെ നാളായി താൻ്റെ പുറകടന്ന് മനുഷ്യൻ വട്ടുപിടിപ്പിക്കുന്നു. താൻ ആളെ കളിയാക്ക. അവന്റെ ഒരു പൊട്ട കണണയും സിൽക്ക് ജുബിയും ഒരൊറ്റ പൊട്ടിയിലെ നിന്നുണ്ടല്ലോ. നിനക്ക് എന്നെ തല്ലണന്നാ? നിനക്ക് എന്നെ തല്ലണന്നാ? നിനക്ക് എന്നെ തല്ലണ? തല്ല തല്ല. നിന്റെ എന്ന് പറഞ്ഞ മേടിച്ചിട്ട് നിന്ന് ഞാൻ പോണുള്ളൂ. അങ്ങനെയാ പറ്റില്ല. തലടാ, ഒന്ന് പോടോ മാപ്പിള. അങ്ങനെയാണ് പോയാലോ. തലടാ പ്ലീസ് വെറുതെ. തല്ലേ. നീ എവിടേക്ക് പോണേ? നീ ഒരെണ്ണം ഇങ്ങോട്ട് താടാ. തലടാ തല്ലട എന്നെ. നീ ഇതിനു മുമ്പ് അതിനെ തല്ലിയിട്ടുണ്ടാ? ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കട പട്ടി. ഓ, ഇതാ വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ. ഇതാ ഇപ്പൊ ഉണ്ടായ അയ്യോ സാർ, സാറിന് ആള് മാറിപ്പോയതാണ്. സാർ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ ഒരു പാവം പത്രക്കാരനാണ്, ചന്ദ്രൻ, വാണിയമ്പാടി ചന്ദ്രൻ, സ്നേഹഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപർ. വെടിവെച്ച് കൊല്ലേണ്ട ഒരു അപരാധവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഇരിക്കണം. താങ്ക് യു, താങ്ക് യു. നിങ്ങൾ ആരെ കാണാനാണ് വന്നത്? സൈമൺ പീറ്ററെ. അത് ഞാനാണ്. മനസ്സിലായി. എത്ര സ്ഥലം അന്വേഷിച്ചതിൽ പിന്നെയാ ഇവിടെ ഉണ്ടാവുമെന്ന് വിവരം കിട്ടിയത്. അയ്യോ, ആ തോക്കൊന്ന് താഴെ ഇട്ടിരുന്നെങ്കിൽ മനസമാധാനത്തോട് കൂടി വർത്താനം പറയായിരുന്നു. എന്താ കാര്യം? സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പോലീസിനെയും കസ്റ്റംസിനെയും സർക്കാരിനെയും ഒക്കെ മൂക്കുകൊണ്ട് റാവരപ്പിച്ച കഥകൾ. അതിന്
ആ കഥകളൊക്കെ ചേർത്തുകൊണ്ട് സാർ ഒരു ആത്മകഥ എഴുതിയാൽ എന്റെ ആഴ്ചപ്പതിപ്പിന് ഒരു വെയിറ്റ് ആവും, വായിക്കുന്നവർക്ക് പ്രചോദനമാവും. പ്രചോദനമോ? അതെ, ഇൻസ്പിരേഷൻ. എന്തിന്? എന്നെ പോലെ ആവാനോ? അതെ. അല്ല, സാറിന്റെ അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണുമല്ലോ. ആഴ്ചപ്പതിപ്പിന്റെ സർക്കുലേഷൻ ഉയർന്നു കിട്ടിയാൽ ഞാൻ പച്ച പിടിക്കും സാർ. സാറിന് ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല. വേണ്ട, സമയം കിട്ടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു തന്നാ മതി. ഒരാഴ്ച ഞാൻ കൂടെ നിൽക്കാം. മാത്രവുമല്ല, സാറിന്റെ ജീവിത രീതികളൊന്നും നേരിട്ട് കണ്ടു പഠിക്കുകയും ചെയ്യാലോ. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ അറിഞ്ഞങ്ങ് കാച്ചിക്കോളാൻ ബാക്കി. ഒരാഴ്ച എന്റെ കൂടെ നിന്ന് എന്റെ ജീവിത രീതികൾ നേരിട്ട് പഠിക്കാനുള്ള തന്റെ ഇടം തനിക്കുണ്ടോ? പിന്നെ സ്വലയും പ്രലയും ചീഫ് എഡിറ്ററും ഒക്കെ ആയി ഒന്നര കൊല്ലം ഒരാഴ്ച പതിപ്പ് നടത്തിക്കൊണ്ടു പോകുന്നതിൽ കവിഞ്ഞ് വലിയ തന്റെ ഇടം ഒന്നും വേണ്ടല്ലോ ഇതിന്. വേണോ? സാധാരണ അന്തിമയങ്ങാറ് ഞാൻ കഴിക്കാറില്ല. പിന്നെ സ്നേഹമുള്ളവർ നിർബന്ധിച്ച് തരുമ്പോ അത് വല്ലതും നോക്കാനുണ്ടോ? ഇവിടെ വേണ്ട, ഇങ്ങ് തന്നോളൂ, ഇവിടെ ഇരുന്ന് കുടിക്കാലോ. വരൂ. എന്താ ഇവിടെ പ്രവിശ്യ? ഇതും നല്ല സ്ഥലം, ഇവിടെയും കൊള്ളാം. ഇനി പറയൂ, ഒരാഴ്ച എന്റെ കൂടെ നിൽക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പൊ വന്ന കാര്യം മറന്നേക്ക്, ഇനി വാണിമ്പാടിക്ക് പോവാ. ഏതായി പിശാജ്? വാണിയമ്പാടി. അത് കാളച്ചന്തയല്ലേ? അതെ, അവിടത്തെ ചന്തയിൽ ഈ ഇനത്തിൽപ്പെട്ട ചിലതിനെ കൂടി കിട്ടും.